ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം തിരക്കിൽ പെട്ടുപോയി. മുമ്പൊരു വ്ളോഗിൽ ഞങ്ങളെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുന്നതിൻ്റെ ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ആക്കുന്നത്. ഈ ദിവസം നമ്മളെ വീടിൻ്റെ സൈറ്റിലുള്ള മാവും ഫ്രണ്ട് സൈറ്റിലും ബാക്ക് സൈറ്റിലുള്ള ഓരോ തെങ്ങും മുറിക്കുന്നുണ്ട്. ഒരുപാട് പണികൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇടുന്ന ആളുകളും ഇന്നേ ദിവസം വന്നിട്ടുണ്ട്. വെറും 3 ദിവസം കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് നമ്മൾക്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കമ്പികൾ വെക്കലും അതിന് മുകളിൽ ഷീറ്റിടലും എല്ലാം കൂടെ 3 ദിവസം രാവും പകലും പണിയെടുത്തിട്ട് അവർ തീർത്ത് തന്നിട്ടുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി കുറേ കാലം കഴിയുമ്പോൾ നമുക്കും ഇത് കാണാമല്ലോ, നമ്മൾ വീണ്ടും മുമ്പ് ഇങ്ങനെ ആയിരുന്നു, പിന്നീട് ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയത് എന്നൊക്കെ നമ്മളെ മക്കൾക്ക് വലുതാവുന്ന സമയത്ത് അവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് രാവിലെ നമ്മൾ മുകളിലേക്ക് ഇടേണ്ട ബ്രൂഫിൻ്റെ ലോഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മരം മുറിക്കൽ അവിടെ 2-3 പേരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരം മുറിക്കുന്നത് ഇപ്പോഴും ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണല്ലേ. എനിക്കെന്തോ അത് നോക്കുന്നതും കാണുന്നതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ 2 എണ്ണം മുറിച്ചതുകൊണ്ട് തേങ്ങയും കരിക്കൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരം മുറിച്ച് അവർ പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി ഇവിടെ ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഞാനും ഇക്കയും ഇക്കാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കൂടെ ആണ് കേട്ടോ അതൊക്കെ വൃത്തിയാക്കുന്നത്. പണിക്കാരവിടെ ഒരു തലത്തിന്ന് ബ്രൂഫ് വിരിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു ബ്രൂഫ് വീടിനെ ചൂട് കുറക്കുന്നതും അതുപോലെ തന്നെ തുരുമ്പെടുക്കാത്തതും മഴ പെയ്താൽ അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അന്ന ദിവസം തന്നെ നമ്മളെ മുകളിലേക്ക് ചുമരെടുക്കാനുള്ള കല്ലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ലോറിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഈ ഒരു റോഡിലൂടെ വരാൻ പ്രയാസമായത് കാരണം അവിടെ നിർത്തിയിട്ട് പിന്നെ മറ്റ് 2 ചെറിയ പിക്കപ്പുകളിലായിട്ട് കൊടുന്ന് ഇറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ രാത്രിയിലും പണിയെടുക്കുകയാണ് കേട്ടോ. രാത്രി ഒരു 10 മണി വരെയൊക്കെ ഇവർ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ലൈറ്റ് വെച്ചിട്ടാണ് അവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇക്ക പോകുന്നതിൻ്റെ 2-3 ദിവസം മുന്നെയാണ് കേട്ടോ ഈ ഒരു പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്തു തരണമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ മോൾ ഭാഗത്തേക്ക് കാണുന്ന ഈ സ്റ്റെയർ കയറി വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ചുമരൊക്കെ നമുക്ക് എടുത്തു മാറ്റാനുള്ളതാണ്. ഷീറ്റിടലൊക്കെ അവർ നല്ല ഭംഗിയായും വൃത്തിയായും ചെയ്തു തന്നിട്ടുണ്ട്. ഇനി എനിക്കുള്ള പണി ഈ ഒരു മുകൾ വശം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ബ്രൂഫിൻ്റെ ഷീറ്റുകളൊക്കെ ഒരു സൈറ്റിലേക്ക് മാറ്റി ഇവിടെ മൊത്തം അടിച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട്. കാരണം ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തടികൾ വീണിട്ട് നിറയെ അതിൻ്റെ ചെറിയ പൊടികളാണ് കേട്ടോ. അപ്പോൾ അത് കാലിൽ തറച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഈ ഷീറ്റിൻ്റെ വർക്കിൻ്റെ പണി കഴിഞ്ഞ് അന്ന് ദിവസം രാത്രി തന്നെ ഇക്ക തിരിച്ച് UAE-യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള പണികളെല്ലാം എനിക്കുള്ളതാണ്. ഞാനിതാ ഈ ഷീറ്റിൻ്റെ പീസുകളൊക്കെ ഒരു സൈറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ സൈഡ് വശമൊക്കെ ഭയങ്കര മൂർച്ചയാണ് കേട്ടോ. കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ 8-ൻ്റെ ഇല്ല 18-ൻ്റെ പണി കിട്ടും, അത്രയ്ക്ക് മൂർച്ചയാണ്. ബാക്കി വന്ന പീസുകളൊക്കെ ഇതാ ഞാനിതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പലരുടെയും സംശയമായിരിക്കും ഇനി എങ്ങനെ ടാങ്ക് കഴുകാനായിട്ട് മുകളിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്ലൈഡിംഗ് ഡോറ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നീക്കി മുകളിലേക്ക് നോക്കിയപ്പോൾ ആഹാ, എന്ത് ഭംഗിയാണ് ആകാശം കാണാനില്ലേ. അപ്പോൾ ഈ ഒരു ഡോറ് നീക്കിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ അവർ നല്ല നീക്കായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ.
ഇതെല്ലാം പഴയ മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നീറ്റായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലുതാണ്. ഇതിനുശേഷം നമ്മൾ പാരപ്പറ്റൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഈ കോണിക്കൂടിൻ്റെ സൈഡ് വശങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പടവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ മുകളിലേക്ക് കട്ടിലും ജനലൊക്കെ കയറ്റുന്ന ഒരു സീനാണ് കണ്ടത്. ഇവരും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമ്മളെ പണിയൊക്കെ തീർത്തുന്നിട്ടുണ്ട് കേട്ടോ. 5 ദിവസം കൊണ്ടാണ് മൊത്തത്തിൽ പടവ് ഒക്കെ തീർത്തുന്നത്. ഇനി ബാക്കി നിൽക്കുന്നത് നമ്മളെ ഓപ്പൺ ടെറസിൻ്റെ പോർഷനും കൂടെ കെട്ടാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പണി തീരും കേട്ടോ. ഇത് പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മുകളിലെ 2 ബെഡ്റൂമും 2 ടോയ്ലറ്റും 1 ഹാളും സിറ്റൗട്ടും പിന്നെ കുറച്ച് ഭാഗം ഓപ്പൺ ഏരിയ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ പടവൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. ഇതിപ്പോൾ ലിൻഡിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി 4 ഫില്ലർ വാർത്തിട്ട് സിറ്റൗട്ടിൻ്റെ മുകൾ വശം വാർക്കണം. അതുപോലെ ലിൻഡിലും വാർത്തതിന് ശേഷമാണ് ബാക്കി പടവ് വരുന്നത്. സിറ്റൗട്ട് വാർത്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ തിരക്കിലൂടെ ഞാൻ എൻ്റെ ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ MTTCൻ്റെ കോഴ്സ് ചെയ്യുന്ന വിവരം ഞാൻ മറ്റൊരു വീഡിയോയിൽ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ കുറേ ലെസൺ പ്ലാൻ എഴുതാനും അതുപോലെ 5 റെക്കോർഡ് ബുക്കുകളുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാനും കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള മെറ്റീരിയൽ മേക്കിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് നീ എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. അതൊക്കെ ഒരു നമ്മൾ ആഗ്രഹം വെച്ചൊന്നിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അതിനായിട്ടുള്ള സമയത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് ചില ദിവസങ്ങളിലൊക്കെ താളം തെറ്റിപ്പോവും. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനാവും. അത് എനിക്കുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ഞാൻ ഇരിക്കാറുള്ളത് രാത്രിയിലാണ് കേട്ടോ. മക്കളൊക്കെ ഉറക്കിയതിന് ശേഷം സൈലൻ്റായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്താണ് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുക. എന്നിട്ട് പിന്നെ എഴുതാനുള്ളതൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഇരുന്ന് എഴുതും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മളെ മനസ്സിൽ ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സും ശരീരവും എന്തായാലും പ്രയത്നിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.